ഹലോ ഗൈസ്, എല്ലാവർക്കും സ്പോർട്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ സീസിൻ്റെ ഇവേ മാച്ച് ആയിരുന്നാൽ കൂടി നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കലിംഗയിൽ കാഴ്ചവെച്ചത്. അത് കാണാമെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ കോമ്പിനേഷൻ പ്ലേയും അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിക്ക് ഷോട്ട് എടുക്കാൻ ട്രൈ ചെയ്യുന്നതും അതാണെങ്കിന് ചില പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് എടുത്തു തന്നതും അതെല്ലാം ഒരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായിട്ടും വിജയം കിട്ടേണ്ട ഒരു മത്സരം കൂടിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കളി സമനിലയിലായിപ്പോയി. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, കാരണം എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതേ കണക്ക് തന്നെയാണ് ഒഡീഷയുടെ പ്ലേസ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ഹോം മാച്ച് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിക്ക് പൊരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർ അതിനൊത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. മാച്ചിലുടനീളം ഒരു തുല്യ ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റ്സുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഒഡീഷയുടെ ഭാഗത്തു നിന്ന് പാനാവ് ഷോട്ട്, അതേ കണക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പാനാവ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതേ കണക്ക് എടുത്തു വേണ്ട ഒരു മികച്ച കാര്യം എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പ്ലേയേഴ്സുകൾ തമ്മിൽ നല്ല രീതിക്ക് തന്നെ ഇൻ്റർചേഞ്ച് ചെയ്താണ് കളിച്ചിരുന്നത്. കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ നമ്മുടെ സന്ദീപും അതേ കണക്ക് തന്നെ നമ്മുടെ പ്രീതം കോട്ടാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ഷിഫ്റ്റ് ചെയ്താണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ നോവയും ജീസസ് ജിമിനസും. കാരണം എന്താ വെച്ചാൽ അവർ പൊസിഷൻ മാറിയാണ് കളിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒഡീഷയുടെ ഡിഫൻസിന് തലവേദന ഉണ്ടാക്കാൻ തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അത് കൃത്യമായിട്ട് ഭരിച്ചു എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഒഡീഷയുടെ ഈ മത്സരത്തിലെ ഡിഫൻഡിങ് വളരെ പുവറായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മാച്ച് ജയിക്കേണ്ട ഒരു മാച്ച് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഡിഫൻസ് മൊത്തത്തിൽ പൊളിഞ്ഞ് തകരാറായി ഇരിക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഒന്ന് നല്ല രീതിക്ക് പ്രഷർ ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കോച്ചുകളുടെ ഗോള് നമുക്ക് അടിക്കാമായിരുന്നു. പക്ഷേ എന്താണോ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഓൺ ടാർഗറ്റിലേക്ക് എത്തുന്നില്ലായിരുന്നു. അതേ കണക്ക് എടുത്ത് പണ്ട ഒരു പ്ലേയറാണ് നമ്മുടെ നോവാ സദിഖ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ കളിയെ കണക്കിന് ഈ കളിയിൽ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഗോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ജീസസിൻ്റെ പാസിൽ നിന്ന് നമ്മുടെ നോവ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു. അത് ബെറ്റർ ഗോൾ തന്നെയായിരുന്നു. ബെറ്റർ ആംഗിളിൽ നിന്ന് നല്ല രീതിക്ക് കൗണ്ടർ ഷോട്ട് തന്നെയാണ് നമ്മുടെ നോവ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ തിരിച്ച് പാസിങ് അതായത് തിരിച്ച് ജീസസിനും ഗോൾ അടിക്കാൻ നമ്മുടെ അവസരം ഉണ്ടാക്കിയ നോവ തന്നെയാണ്. നോവയുടെ പാസിലാണ് നമ്മുടെ ജീസസ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ആ ലീഡ് ആ കളിയിൽ കൊണ്ട് നടക്കാൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒഡീഷ ആ രണ്ട് ഗോളും തിരിച്ചടിക്കുകയുണ്ടായിരുന്നു. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലെ ഡിഫൻസിലെ ചില പിഴവുകൾ എടുത്താണ് അവർ ആ രണ്ട് ഗോളും തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ മികച്ചിരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ അവർ ആ രണ്ട് ഗോള് കൊണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ മൊത്തത്തിൽ ഇല്ലാതാക്കി കളഞ്ഞിരുന്നു. അതേ കണക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കൂടുതൽ ഗോൾ അടിക്കാൻ വേണ്ടി തന്നെയായിരിക്കണം മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവർ 60 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നു തുടങ്ങി. നമ്മുടെ ഡാനിഷിനെ മാറ്റി, അസറിനെ കൊണ്ടുവന്നു, നമ്മുടെ അലക്സാണ്ടർ ക്രൈഫിനെ മാറ്റി, ലൂണയെ കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ ലൂണ വന്നതോടെ തന്നെയാണ് നമ്മളെ പ്രസ്സിങ് കോച്ച് കൊണ്ട് ഇമ്പ്രൂവ് ആയത്. കാരണം എന്ന് വെച്ചാൽ ഒരു ചാൻസ് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ബംഗളൂരുവിനെതിരെ ലൂണ ഗോൾ അടിച്ചിറങ്ങിയ സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കാലത്തെട്ടി വെളിയിലാണ് ആ ബോൾ പോയത്. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ അടുത്തടുത്ത് പറയേണ്ട പ്ലേയറാണ് നമ്മുടെ കോമി പെപ്പ. കോമി പെപ്പ എന്ന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് അദ്ദേഹത്തിന് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതേ തന്നെയാണ് നമ്മുടെ ഐമനെ കൊണ്ടുവന്നു. ഐമനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആ ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിക്ക് ഊർജ്ജം കൂടി. കാരണം നോ റൈറ്റ് വിങ്ങിലോട്ട് പോയി, ഐമൻ ലെഫ്റ്റ് വിങ് കളിച്ചു, നല്ലൊരു മികച്ച ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു അതും. അതാണെങ്കിൽ നമ്മുടെ ഈ സന്ദീപിനെ മാറ്റി ഹോമിബാമിനെ കൊണ്ടുവന്നു. ഹോമിബാം ഷോട്ട് ട്രൈ ചെയ്തെങ്കിലും അത് ഓൺ ടാർഗറ്റിലേക്ക് വന്നില്ല. പിന്നെ എടുത്തു വേണ്ട മിക്കാൽ സ്റ്റേവയുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വേണ്ട സ്ഥലത്ത് കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൃത്യസമയത്തിനെ കൊണ്ടുവരാൻ സാധിച്ചത്. ഒഡീഷയ്ക്ക് വേണ്ടി ഗോൾ അടിച്ച ഒരെണ്ണം നമ്മുടെ കൊയ്ഫിൻ്റെ ഒരു ഓൺ ഗോളായിരുന്നു. അതേ കണക്കിന് അടുത്തൊരു ഗോള് നമ്മുടെ ഡിയാഗോ മാർക്യൂസ് ഒരു ബെറ്റർ ഗോളാണ്, അതായത് ഒരു കിട്ടിലും ഗോൾ തന്നെയാണ് അദ്ദേഹം അടിച്ചിരുന്നത്. ഒഡീഷയുടെ ഭാഗത്തു നിന്നും അതേ കണക്ക് തന്നെയാണ്, അവർ നല്ല രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. ബോയകൃഷ്ണയും വഹീമലിയും കൊണ്ടുവന്നതോടെ തന്നെ അവരുടെ അറ്റാക്കിന് മൂർച്ചയും കൂടി. അതാണെങ്കിൽ ഡിഫൻസിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് അവർ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതേ കണക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഒന്ന് പിൻപോക്കം വലിച്ച് നമ്മുടെ പാസിംഗ് ആക്വസിയുടെ ഒരു കേസിലാണ്. കാണുന്നതെന്ന് വെച്ചാൽ ഒഡീഷയുടെ ഭാഗത്തു നിന്ന് 82% പാസിംഗ് ആക്വസി ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് 78% പാസിംഗ് ആക്വസി ഉണ്ടായിരുന്നത്. അതിൽ ഒഡീഷയുടെ ഭാഗത്തു നിന്ന് 4 ഓൺ ടാർഗറ്റ് ഷോട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് 3 ഓൺ ടാർഗറ്റ് ഷോട്ടും ഉണ്ടായിരുന്നു. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ പൊസിഷൻ പരിശോധിച്ചാലും പറയാൻ പറ്റും. കാരണം ഒഡീഷയുടെ ഭാഗത്ത് 51% ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് 49% ആണ് ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും വിജയിക്കേണ്ട ഒരു ഇവേ മാച്ച് തന്നെയായിരുന്നു. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ സമനിലയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ എല്ലാ പ്ലേയേഴ്സും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ നമുക്ക് സമനിലയാണ്. പക്ഷേ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഈ മാച്ചിലും കാണാൻ സാധിച്ചിരുന്നത്.
നിവർമങ്ങിപ്പോയ പല താരങ്ങളും നല്ല രീതിക്ക് തന്നെ ഈ മാച്ചിൽ നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കാരണം വരും മാച്ചുകളിൽ അവരുടെ പെർഫോമൻസ് മുന്നിലോട്ട് വന്നാൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഒരു ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ടീമാക്കി മാറ്റുമെന്ന് ഉറപ്പാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ലവ് യു ഗൈസ്.